എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആവേശം അതിരു കടന്ന മത്സരമായിരുന്നു ഇന്നലത്തേത്. രാജസ്ഥാൻ്റെ വിജയം തീർത്തും അവിശ്വസനീയം തന്നെയാണ്. കളി ജയിക്കുമെന്ന് ഒരാൾ പോലും വിചാരിച്ചിരുന്നില്ല. മത്സരം ഉടനീളം പഞ്ചാബിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു. ഒരിക്കൽ പോലും രാജസ്ഥാൻ ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നില്ല. പക്ഷേ അവസാന ഓവറുകളിൽ കളി തിരിച്ച ബൗളർ കാർത്തി ത്യാഗി തന്നെയാണ് കയ്യടി കൊടുക്കേണ്ടത്. അതേപോലെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസിനും. ലാസ്റ്റ് ഓവർ വരെ കളി കൊണ്ടെത്തിച്ചത് സഞ്ജുവിൻ്റെ ഫീൽഡിംഗ് സെറ്റുകളും പിന്നെ ബൗളർമാരെ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്തതുമാണ്. അതിന് സഞ്ജു ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. മത്സരശേഷം ഗെയിൽ പറഞ്ഞത് കളി തോൽക്കാൻ കാരണം ബാറ്റ്സ്മാന്മാരുടെ പിടിപ്പുകേട് തന്നെയെന്നാണ്. അതേപോലെ ഗെയിലിൻ്റെ ബർത്ത്ഡേ ആയിട്ടുകൂടി അവർ ഗെയിലിനെ കളിപ്പിച്ചില്ല. ഗാലറിയിൽ വിഷമത്തോടെ ഇരിക്കുന്ന ഗെയിലിൻ്റെ മുഖം നമ്മൾ കണ്ടിരുന്നു. ഗെയിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. പഞ്ചാബ് നിരയിൽ മികച്ച ബാറ്റ്സ്മാരുണ്ടായിട്ടാണ് അവർ ഈ മണ്ടത്തരം കാട്ടി കളി കൊണ്ടുപോയി കളഞ്ഞത്. ലാസ്റ്റ് ഓവറിൽ ക്രീസിലുണ്ടായിരുന്നത് നിക്കോളാസ് പൂരനായിരുന്നു. സിക്സർ അടിക്കാൻ കെലിപ്പുള്ള താരം. പലവട്ടം അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നിട്ടേ ഒരു 4 റൺസ് എടുക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് ഓവർ പഞ്ചാബ് ബാറ്റ് ചെയ്യാൻ ക്രീസിലുള്ളപ്പോൾ അവരുടെ കയ്യിൽ 8 വിക്കറ്റുകളുണ്ടായിരുന്നു. അതായത് വെറും 2 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിരുന്നുള്ളൂ. എന്നിട്ടും ഒരു 4 റൺസ് ഒരു ഓവറിൽ നേടാൻ സാധിച്ചില്ലെന്നത് ഗെയിൽ പറഞ്ഞ പോലെ രാഹുലിൻ്റെയും മറ്റംഗങ്ങളുടെയും പിടിപ്പുകേട് തന്നെയാണ്. രാജസ്ഥാൻ ടീം വളരെ ത്രില്ലിങ്ങിലാണ്. കളി ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല. ശരിക്കും കളി കണ്ട എല്ലാവർക്കും രാജസ്ഥാൻ്റെ വിജയം ഒരു അത്ഭുതമായി തോന്നി. രാഹുലും മായങ്കും ഒരു വെടിക്കെട്ട് ഓപ്പണിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും പഞ്ചാബിന് ജയിക്കാൻ സാധിച്ചില്ല. ബാറ്റ്സ്മാൻമാർക്കുണ്ടായ പ്രഷർ തന്നെയാണ് കളി തോൽക്കാൻ കാരണവും. ഇവിടെ കൈയടിക്കേണ്ടത് അവരൊറ്റ ബൗളർ കാർത്തിക് ത്യാഗി. ലാസ്റ്റ് ഓവറിൽ ഒരു റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും താരം നേടിയിരുന്നു. എന്തായാലും രാജസ്ഥാൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. IPL ആവേശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ കയറുമെന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. ഇത്തവണത്തെ IPL നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.